It's impossible. Tony Stark was able to build this in a cave! With a box of scraps! ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ മട്ട കണ്ടിയുടെ മറ്റൊരു വീഡിയോക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ, അതായത് വെബ് സ്പ്രേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്യും. അത് മാത്രമല്ല, MR വെബ്ഷൂട്ട് എന്ന് പറഞ്ഞൊരു വെബ്ഷൂട്ട് ഉണ്ടാക്കിയപ്പോഴത്തേനും അതിനകത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാരൻ ആർക്ക് ക്രിയേറ്റർ, അതായത് അയൺമാൻ്റെ ആർക്ക് ക്രിയേറ്റർ ഉണ്ടാക്കി തരാൻ വന്ന് ചോദിച്ചിരുന്നു. ഓക്കെ, സോ നമ്മളൊരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല, സോ നമുക്കാരെ വർക്കിലേക്ക് പോകാം. പിന്നെ നമ്മുടെ എക്സ്പെരിമെൻ്റ് കാണുന്ന ഏതൊരു കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ട തൊട്ടടുത്തല്ല ഓൾ എന്നുള്ള ബെൽബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കിനകത്ത് നമ്മളൊരു പ്ലാസ്റ്റിക് ജസ്റ്റ് ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 10 മാർക്കിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പേപ്പർ വെച്ചിട്ട് ആ ഒരു 10 മാർക്കിങ്ങിൽ നമുക്കൊരു 10 ഇതുപോലത്തെ ഒരു വുഡിൻ്റെ പീസുകൾ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്ത് ജസ്റ്റ് ആ ഒരു സൈഡിൽ, അതായത് വുഡിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ഇതേ പ്ലാസ്റ്റിക് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ടും ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മളൊരു ഓറഞ്ച് നിറത്തിലെ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട് പേപ്പറിൻ്റെ, അത് നമ്മുടെ ആ ഒരു 10 മാർക്കിങ്ങിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഒരു കോയിലിൻ്റെ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ സൈഡിലേക്ക് ജസ്റ്റ് വുഡിൻ്റെ, അതായത് ഞാനൊരു തീപ്പെട്ടിയുടെ കൊള്ളി ജസ്റ്റ് ബ്ലാക്ക് നിറം അടിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ, ഓക്കെ, നമുക്കിനി ഒരു 10 LEDകൾ വേണം. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള നോർമലി 220 വോൾട്ടിലൊക്കെ വർക്കാവുന്ന നോർമൽ ബൾബില്ലേ, അതിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന LEDകളാണ്. ഇത് നമുക്ക് ഈ ഓരോ ഗ്യാപ്പിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൾബിൻ്റെ പ്ലസ്സും മൈനസും അതേ രീതിയിൽ തന്നെ വേണം അടുത്ത ബൾബും പ്ലസ് മൈനസ് ആയിട്ട് തന്നെ വെക്കാനായിട്ട്. അതായത് മറ്റേ ബൾബിൻ്റെ പ്ലസ് മൈനസ് തന്നെയാണ് അടുത്ത ബൾബിൻ്റെ പ്ലസ് മൈനസും വെച്ചിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് കൊടുത്തേക്കുന്നത് റൗണ്ട് ഫുള്ളും തന്നെ നെഗറ്റീവാണ്, അതിന് താഴെ റെഡ് വയർ കൊടുത്തിരിക്കുന്ന ഫുള്ളും തന്നെ പോസിറ്റീവാണ്. ഓക്കെ, ഇനി നമുക്കൊരു കോപ്പർ വയറിൻ്റെ ചെറിയൊരു പീസ് എടുത്ത് ദാ ഇവിടെ ഈ ഒരു പാർട്ടിലായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഓക്കെ, നമ്മൾ പ്ലാസ്റ്റിക്, അതായത് PVC പൈപ്പിൽ നമ്മൾ ജസ്റ്റ് 3 സ്റ്റെപ്പിൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മെറ്റലിൻ്റെ റിങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു മെറ്റലിൻ്റെ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഷേപ്പ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് 3 ഒട്ടിക്കുന്നത് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. ഓക്കെ, പിന്നെ നമ്മളൊരു 4 റിങ്ങുകൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഓരോ റിങ് വെച്ചിട്ട് നമുക്ക് ആ സ്റ്റെപ്പിൽ വെച്ചിട്ട് ഒട്ടിക്കേണ്ടതാണ്. ഓക്കെ,
ഇതിന്റെ സെന്ററിലേക്ക് ഗ്രില്ല് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് എയർ ഹോളിന്റെ നെറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് നടിച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആർക്ക് റിയേറ്ററിന്റെ സെന്ററിൽ വരുന്ന ചെറിയൊരു പാർട്ട്. ഈ ഒരു പാർട്ടിലേക്ക് നമുക്ക് മൂന്ന് ഇതേപോലത്തെ ഒരു ഷേപ്പുകൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അതിലേക്ക് നമുക്കൊരു മൂന്ന് കോപ്പർ വയറും കൂടെ, മൂന്നും പൊട്ട് നാല് കോപ്പർ വയറും കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു ഷേപ്പ് നമ്മൾ ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഓക്കെ, പിന്നെ ഒരു റിങ് കൂടെ ഉണ്ടാക്കി ഈ ഒരു കോപ്പർ വയറിൻ്റെ സെൻറ്ററിലേക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഈ അകത്തുള്ള റിങ്ങിന് നമ്മൾ ഗോൾഡ് നിറമാണ് അടിക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഗ്രില്ലിന് നമ്മുടെ മെറ്റലിൻ്റെ നിറം കൂടാണ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു ഷേപ്പ് ഫുള്ളി ബ്ലാക്ക് ആയിരിക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു രണ്ട് പാർട്ട് മാത്രം നമുക്ക് നോർമൽ സ്ക്രൂവിൻ്റെയും ഈ മൂന്നാമത്തെ ഈ ഒരു പാർട്ടിലേക്ക് നമുക്ക് നാല് സ്ക്രൂ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ വേണം ഡീറ്റെയിൽ കൊടുക്കേണ്ട. ഓക്കെ ഓക്കെ, നമുക്ക് ഈ ഒരു ഷേപ്പിന് ഇനി ബാക്കിൽ ലൈറ്റ് കൊടുക്കണം. അതിനാണ് നമ്മൾ ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വെളുത്തൊരു ഷീറ്റ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു മൂന്ന് സൈഡിലായിട്ട് മൂന്ന് എൽഇഡികൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു ഗ്ലാസ് പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്ത് അതിലേക്കൊരു സെൻട്രലായിട്ടൊരു ബൾബും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു മൂന്ന് ബൾബും നമ്മൾ പാരലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം സീരിയസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര പവർ കാര്യങ്ങളും ബൾബിറ്റ് കാണാൻ സാധിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു മെറ്റലിൻ്റെ പെയിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു കോപ്പർ വയറിൻ്റെ അറ്റത്തേക്ക് ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുക. കാരണം നമ്മുടെ ലെഡ് വെച്ച് സോൾഡർ ചെയ്ത് പോലത്തെ ഒരു ഡീറ്റെയിലിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മുടെ റിയാക്ടറിൻ്റെ രണ്ട് പാർട്ടുകളും ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ രണ്ട് പാർട്ടിലെ ലൈറ്റിൻ്റെ കണക്ഷൻസും ഒന്നാക്കണം. ഇനി നമ്മുടെ ആ ഒരു ഷേപ്പ് എടുത്ത് ജസ്റ്റ് നടുക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടി രണ്ട് വയറുകൾ എടുക്കുകയാണ്. അപ്പൊ ഇത് ഫ്രണ്ട്സ് നമ്മുടെ വർക്കും കാര്യങ്ങളും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞിരിക്കുന്ന ജസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആർക്ക് റിയാക്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബൾബ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു 4.35 വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കുന്നതിൻ്റെ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ വൺ മോർ ടൈം കമൻറ്റ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക, പിന്നെ ഓടുന്നതാണ് ബെൽബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലും അടിപൊളിയായിട്ടുള്ള രസകരമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.